പെർഷ്യയിലെ ഘോരമായ മതമർദ്ദന കാലത്ത് രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ബെഞ്ചമിന്റെ തിരുനാളാണിന്ന്. പെർഷ്യയിൽ 4-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ആരംഭിച്ച ക്രിസ്തുമതമർദ്ദനം അതിഭീകരമായിരുന്നു. അനേകായിരങ്ങൾ ഈ കാലഘട്ടത്തിൽ തങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിൽ മരണമടഞ്ഞു. അപദാസ് എന്നു പേരോടുകൂടിയ ഒരു കത്തോലിക്ക മെത്രാൻ പെർഷ്യയിലെ ഒരമ്പലത്തിന് തീയിട്ടു എന്നതാണ് മതമർദ്ദനത്തിന് കാരണമായി പറയപ്പെടുന്നത്. ഏകദേശം 40 വർഷം നീണ്ടുനിന്ന പീഡനകാലത്ത് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത വിധം ക്രൂരമായ പീഡനങ്ങൾക്കാണ് ക്രൈസ്തവർ ഇരയായത്. ഇവരിൽ പ്രമുഖനാണ് ഡീക്കനായ വിശുദ്ധ ബെഞ്ചമിൻ. ബെർണൂസ് രാജാവിന്റെ ഭരണകാലത്താണ് ബെഞ്ചമിൻ പിടിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ക്രൂരമായ മർദ്ദനം ബെഞ്ചമിനെ തളർത്തി. ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം ഏകദേശം 1 വർഷത്തോളം ബെഞ്ചമിനെ കാരാഗ്രഹത്തിലടച്ചു. 1 വർഷത്തിനു ശേഷം ഇനി മേലിൽ ക്രിസ്തുമതം പ്രസംഗിക്കരുതെന്ന കർശന താക്കീതോടുകൂടി ബെഞ്ചമിനെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചു. എന്നാൽ ബെഞ്ചമിൻ പൂർവാധികം ഉത്സാഹത്തോടെ ക്രിസ്തുമതം പ്രചരിപ്പിക്കുകയും പീഡകളേറ്റവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ ഈ വാർത്ത രാജാവിന്റെ ചെവികളിലെത്തി. ഉടൻ ബെഞ്ചമിൻ രാജസന്നദ്ധിയിൽ ഹാജരാക്കപ്പെട്ടു. വിചാരണയിൽ ക്രിസ്തുമത വിശ്വാസം തള്ളിപ്പറയാൻ തയ്യാറാകാതിരുന്നതിനാൽ ബെഞ്ചമിനെ ക്രൂരപീഡകൾക്ക് വിധേയമാക്കുവാൻ രാജാവ് കൽപ്പന നൽകി. അദ്ദേഹത്തിന്റെ കൈകാലുകളുടെ വിരലുകളിലെ നഖങ്ങളുടെ കീഴിലുള്ള മാംസത്തിൽ ആണികൾ തറച്ചു കയറ്റി. വീണ്ടും വീണ്ടും ഇതാവർത്തിച്ചുകൊണ്ടിരുന്നു. ഇതുപോലെ ശരീരത്തിലെ മൃദുലമായ മറ്റു ഭാഗങ്ങളിലെല്ലാം ആണി കയറ്റിക്കൊണ്ടിരുന്നു. അവസാനം ഒരു കുറ്റി വയറിൽ കയറ്റി കുടൽ ഭേദിച്ചു. ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ദിവ്യാത്മാവ് സ്വർഗത്തിലേക്ക് പറന്നുയർന്നു. 424-ലായിരുന്നു ഈ രക്തസാക്ഷിത്വം. വിശുദ്ധ എഫ്രേം രക്തസാക്ഷികളെപ്പറ്റി ഇപ്രകാരം എഴുതിയിരിക്കുന്നു: തത്വശാസ്ത്രജ്ഞന്മാരുടെ വിജ്ഞാനവും സുപ്രസിദ്ധ പ്രസംഗകരുടെ വാഗ്വിലാസവും രക്തസാക്ഷികളുടെ ധീരസഹനങ്ങളുടെ മുൻപിൽ മൂകമാണ്. പരിശുദ്ധരായ രക്തസാക്ഷികളുടെ വിശ്വാസ സ്ഥിരതയും പ്രസന്ന സഹനവും ദർശിച്ചിരുന്ന സീച്ചാദികൾ പോലും വിധികർത്താക്കൾക്കും തങ്ങളുടെ ആശ്ചര്യം അടക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയെങ്കിൽ ആധ്യാത്മിക അലസതയിൽ കഴിയുന്ന നമുക്ക് എന്ത് നീതീകരണമാണുള്ളത്? സ്നേഹത്തോടെ, സെലസ്റ്റിൻ കുരിശിങ്കൽ.